ഹൈ ഫ്രണ്ട്സ്, പി എസ് സി നെറ്റ്ഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളാണ്. പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പഠിച്ചു തന്നെ പോകുക. നമ്മൾക്ക് ആദ്യത്തെ പദ്ധതി ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാശ്രീയാണ്. എന്താണ് മീഡിയാശ്രീ? കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമ സംരംഭം ആണ് മീഡിയാശ്രീ. ഒന്നുകൂടി നോക്കുക, പഠിച്ചു തന്നെ പോകുക. മീഡിയാശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമ സംരംഭം. അടുത്ത പദ്ധതി മെഡിസെപ്പ് ആണ്. എന്താണ് മെഡിസെപ്പ് എന്ന് നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഇതിൽ തന്നെ ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷൻകാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് നൽകുന്ന ഒരു പദ്ധതിയാണ് മെഡിസെപ്പ്. ഇനി നമ്മൾക്ക് അടുത്ത പദ്ധതി നോക്കാം. മൃതസഞ്ജീവനിയാണ്. എന്താണ് മൃതസഞ്ജീവനി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിച്ചു പോവുക. മൃതസഞ്ജീവനി എന്ന് പറയുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അത് നടത്തുന്നത് ആരോഗ്യവകുപ്പാണ്. അടുത്ത പദ്ധതിയാണ് മിഠായി. എന്താണ് മിഠായി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. ഒന്ന് നോക്കുക, 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഹരിമുക്ത കേരളം. എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാന എക്സൈസ് വകുപ്പ്, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ലഹരിമുക്ത കേരളം. ഇത് ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. ആരാണ് നടത്തുന്നത്? സംസ്ഥാന എക്സൈസ് വകുപ്പും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഇത് എന്ത് പദ്ധതിയാണ്? ലഹരിമുക്ത കേരളം. അടുത്ത പദ്ധതി നോക്കാം. ലാഭപ്രഭയാണ്. കെ എസ് സി ബി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ്ജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിക്കണം. ഒന്നുകൂടി നോക്കുക, ലാഭപ്രഭ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ എസ് സി ബി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ്ജ സംരക്ഷണ പരിപാടിയാണ്. ആരാണ് നടപ്പിലാക്കിയത് എന്നുകൂടി പഠിക്കുക, കെ എസ് സി ബി. നമ്മൾക്ക് അടുത്ത പദ്ധതി നോക്കാം. ലൈഫ് ആണ് അടുത്ത പദ്ധതി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കുക. പാർപ്പിട പദ്ധതി എന്ന് തന്നെ പഠിച്ചു വെക്കുക. വനശ്രീയാണ് അടുത്ത പദ്ധതി. എന്താണ് വനശ്രീ? വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് വനശ്രീ. വഴിയോരം പദ്ധതിയാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് വഴിയോരം പദ്ധതി? കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വഴിയോരം. ഈ പദ്ധതി കേരള ടൂറിസം വകുപ്പാണ് നടപ്പാക്കുന്നത്. വഴിയോരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതാണ് ഈ പദ്ധതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വയോമധുരമാണ്. എന്താണ് വയോമധുരം പദ്ധതി? ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. ഇത് ആരാണ് നടപ്പിലാക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക, സാമൂഹിക നീതി വകുപ്പാണ്. ഇതിൽ 2-3 പോയിന്റ് കൂടി പഠിക്കുക. ബി പി എൽ വിഭാഗക്കാർക്കാണ് ഇത് നൽകുന്നത്. അതിൽ തന്നെ പ്രമേഹ രോഗികളായ വയോധികർക്കാണ് ഈ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നത്. അടുത്ത പദ്ധതിയാണ് വാത്സല്യ നിധി. എന്താണ് വാത്സല്യ നിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LIC നിക്ഷേപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി. ഈ പദ്ധതി നടപ്പാക്കുന്നത് പട്ടികജാതി ക്ഷേമ വകുപ്പാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി മനസ്സിലാക്കുക. വാത്സല്യ നിധി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിലാണ് ഈ എമൗണ്ട് ഇടുന്നത്. എത്രയാണ്? 50,000 രൂപ LIC നിക്ഷേപിക്കുന്നു. 18 വയസ്സാകുമ്പോൾ മാത്രമേ ഈ പൈസ എടുക്കാനൊക്കത്തുള്ളൂ. അത് എന്തിനൊക്കെ ഉപയോഗിക്കാം? വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഈ പൈസ ഉപയോഗിക്കാം. അതാണ് വാത്സല്യ നിധി. അടുത്ത പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം. എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം.
നമ്മൾ നോക്കാൻ പോകുന്നത് വിമുക്തിയാണ്. ഈ പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി. ഇത് ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. ആരുടെ കീഴിലാണ് വരുന്നത്? എക്സൈസ് വകുപ്പിന്റെ. വിദ്യായാത്രയാണ് അടുത്ത പദ്ധതി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര.